ఆత్మమిత్రం ఆత్మమిత్రం ഗുഡ് മോർണിംഗ്. ഇപ്പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 16-ും 17-ും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അടുത്ത വാക്യം കൂടെ, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ജീവിതാന്ത്യത്തിൽ തൻ്റെ ചുറ്റുമുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല എക്കാലത്തുമുള്ള ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നത് നാം അന്യോന്യം സ്നേഹിക്കണം. കാരണം കർത്താവ് സ്നേഹമാകുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലുടനീളവും വ്യക്തമാക്കിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലും നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ്, തൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം കാൽവറി ക്രൂശിലൂടെ വെളിപ്പെടുത്തിയ കർത്താവിനെ കൃത്യമായി യോഹന്നാൻ വിവരിച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് കർത്താവ് നമ്മെ സ്നേഹിച്ചു. അത് വെറും വാക്കുകളാലുള്ള അല്ലെങ്കിൽ വെറും ചില കൽപ്പനകളിലൂടെയുള്ള സ്നേഹമല്ലായിരുന്നു. തൻ്റെ ജീവനെ തന്നെ തൻ്റെ രക്തം മുഴുവനുമായി ഊറ്റിത്തരുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. സർവലോകത്തിൻ്റെയും പാപത്തിനായി ആ കാൽവറി ക്രൂശിൽ പാപത്തിൻ്റെ ആ മുഴു ഭാരവും തൻ്റെ ചുമലിലേറ്റുകൊണ്ട് പിതാവിനോട് വേർപെട്ടവനായി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറി വിളിക്കത്തക്കവണ്ണം ആ സ്നേഹത്തിൻ്റെ വില മുഴുവനും ആ ക്രൂശിൽ കൊടുത്തു തീർത്തു. തന്നെ തന്നെ ആ പാപം വഹിക്കുവാനായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം പാപികളെ സ്നേഹിച്ച ആ കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരിക്കണം വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെയും ജീവിതമെന്നാണ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ പറയുന്നത്. പറയുകയാണ്, നമുക്ക് കർത്താവ് കാണിച്ചു തന്ന മാതൃക, പ്രാണനെ കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിച്ച ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും നാം വെളിപ്പെടുത്തണം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൈവമക്കളായി നമ്മുടെ വിശ്വാസികൾ സമൂഹത്തിന് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യണം. പ്രവൃത്തി കൊണ്ട് നാം അവരെ സ്നേഹിക്കണം. ചെലവ് ചെയ്ത് അവരെ സ്നേഹിക്കണമെന്നുള്ള വലിയ സത്യം കർത്താവ് യോഹന്നാനിവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവ് കാൽവറി ക്രൂശിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമുക്കൊരു നാളും കഴിയുകയില്ലായിരുന്നു. എന്നാൽ ക്രൂശിൽ അത് പ്രദർശിപ്പിച്ചത് നിമിത്തമായി അനേകർ ആ ക്രൂശിനാൽ ആകർഷിക്കപ്പെട്ട് നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാനിടയാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ കർത്താവിനെ വെളിപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തീത്തോസിന് എഴുതിയ ലേഖനത്തിലും പറയുന്നത്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒന്നും തനിക്കായിട്ട് കരുതി വെച്ചില്ല, തനിക്കായി മാറ്റിവെച്ചില്ല. തൻ്റെ ജനത്തിന് വേണ്ടി, സ്വന്തജനമായി തീർന്നവർക്ക് വേണ്ടി തന്നെ മുഴുവനും തൻ്റെ രക്തത്തിൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്ത് ആ ജനത്തെ സ്നേഹിച്ച, ലോകത്തെ സ്നേഹിച്ചവനായ കർത്താവിൻ്റെ മാതൃക. പൗലോസ് യോഹന്നാൻ അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, ഇവിടെ പറയുന്നത് ആ വചനം പ്രമാണിച്ച് ആ സ്നേഹത്തിൻ്റെ ആഴത്തെ നാം വെളിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ അത് വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമ്മുടെ പ്രവൃത്തികൾ അത് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നതായിരിക്കണം.
സത്യമായി ഹൃദയംഗമായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.